എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫസ്റ്റാണ് മെമ്മറി മാനേജ്മെൻറ്റ്. കീപ്സ് ട്രാക്ക് ഓഫ് ദി പ്രൈമറി മെമ്മറി, വാട്ട് പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഇൻ യൂസ് ബൈ ഹോം, വാട്ട് പാർട്ട് ഈസ് നോട്ട് ഇൻ യൂസ് എക്സെട്ര, ആൻഡ് അലോക്കേറ്റ്സ് ദി മെമ്മറി വെൻ എ പ്രോസസ് ഓർ പ്രോഗ്രാം റിക്വസ്റ്റ്സ്. ഇവിടെ ജനറലി പറയുക റാൻഡം ആക്സസ് മെമ്മറി എന്ന പ്രൈമറി മെമ്മറിയാണ്. ഒരു ആപ്ലിക്കേഷന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് റാമിൽ ലോഡ് ചെയ്യണം, ആപ്ലിക്കേഷന് വേണ്ടി അത് റീഡ് ചെയ്യാൻ പറ്റണം, അതുപോലെ ആപ്ലിക്കേഷൻ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ട ഫയൽസൊക്കെ കൃത്യമായിട്ട് റൺ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണെന്ത് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്താണ് പ്രോസസ്സർ മാനേജ്മെൻറ്റ്. അലോക്കേറ്റ്സ് ദി പ്രോസസ്സർ CPU to a process and deallocates and the processor when it is no longer required. Efficient aya reethile processor ne allocate cheyga, deallocate cheyga, adhe pole maximum CPU utilization, adayathu koranja samayam kondu processor ubayichittu maximum output undaki edukkuka, anganeyulla management functions ellam varunathu processor management ilana. Aduthana device management. Keeps track of all the devices. This is also called input-output controller that decides which process gets the device when and for how much time. ഒരു സിസ്റ്റത്തിൽ ഇൻപുട്ട് ഡിവൈസസും ഉണ്ടാവും, അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ടാവും. ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ, മൗസ്, കീബോർഡ്, അങ്ങനെ ഒരുപാട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാവും. ഇവിടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഓരോ പ്രോസസ്സുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഓരോ ഡിവൈസിനെ അലോക്കേറ്റ് ചെയ്യുക, ഡി അലോക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിവൈസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലാണ് വരുന്നത്. അടുത്തതാണ് ഫയൽ മാനേജ്മെൻറ്റ്. അലോക്കേറ്റ്സ് ആൻഡ് ഡി അലോക്കേറ്റ്സ് ദി റിസോഴ്സസ് ആൻഡ് ഡിസൈഡ്സ് ഹൂ ഗെറ്റ്സ് ദി റിസോഴ്സസ്. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഡാറ്റാസ് ഫയൽസായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇന്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ CD, USB അങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. അതിനെ ആവശ്യം വരുന്ന സമയത്ത് ട്രാക്ക് ചെയ്ത് ആ ഇൻഫർമേഷൻസ് കിട്ടുന്ന രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക, ഡി അലോക്കേറ്റ് ചെയ്യുക തുടങ്ങിയവയാണ് ഫയൽ മാനേജ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. ദെൻ സെക്യൂരിറ്റി പ്രിവെൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ബൈ മീൻസ് ഓഫ് പാസ്വേഡ്സ് ആൻഡ് അതർ സിമിലർ ടെക്നിക്സ്. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരിക്കും. ആ ഡാറ്റാസ് ഒരിക്കലും ലോസ് വരാൻ പാടില്ല, അതായത് ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സേഫായി വെക്കേണ്ടതുണ്ട്. അതുപോലെ യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്ത് സെക്യൂരിറ്റി എന്ന ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ജോബ് അക്കൗണ്ടിങ്. കീപ്സ് ട്രാക്ക് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ് യൂസ്ഡ് ബൈ വേരിയസ് ജോബ്സ് ആൻഡ് ഓർ യൂസേഴ്സ്. ജോബ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ മാനേജ്മെൻറ്റിനെ കുറിച്ചും മെമ്മറി മാനേജ്മെൻറ്റിനെ കുറിച്ചും ഡിവൈസ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ഫയൽ മാനേജ്മെൻറ്റ് തുടങ്ങിയവയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്. ഒരു പ്രോസസ്സ് എത്ര നേരം ഒരു ജോബിനെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്നു, അതുപോലെ മെമ്മറി എത്ര നേരം യൂസ് ചെയ്യുന്നു, എത്ര സമയം കൊണ്ട് അത് ഡിവൈസിനെ റിലീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ജോബ് അക്കൗണ്ടിങ് എന്ന ഫംഗ്ഷനിൽ വരുന്നതാണ്. അടുത്താണ് എറർ ഡിറ്റക്റ്റിംഗ് എയ്ഡ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യും, അപ്പോൾ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന മാക്സിമം എറേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നതും ഡിറ്റക്റ്റ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. ആ ഒരു സിസ്റ്റം എഫിഷ്യൻ്റ് ആയ രീതിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ഔട്ട്പുട്ട് തരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. അടുത്താണത് കോർഡിനേഷൻ ബിറ്റ്വീൻ അതർ സോഫ്റ്റ്വെയർ ആൻഡ് യൂസർ. ഒരു സിസ്റ്റത്തിൽ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർസായ അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ തുടങ്ങിയവ തമ്മിലുള്ള കോർഡിനേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസിൽ പഠിക്കാനുള്ളത്.